വിവിധങ്ങളായ സത്യങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു. ഈ അപ്പത്തിന്റെ അംശികളായി ഈ പാനപാത്രത്തിന്റെ ഓഹരിക്കാരായി കർത്താവായ യേശു കൃഷ്ണന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വലിയ കൂട്ടം ലോകത്തിന് നാനാഭാഗങ്ങളിലുണ്ട് എന്നുള്ളതായ സത്യം ഇത് വിളിച്ചു പറയുന്നു. മാത്രമല്ല, ഈ അപ്പത്തിന്റെ അംശികളായി തീരേണ്ടവർ, ഈ പാനപാത്രത്തിന്റെ ഓഹരിക്കാരായി തീരേണ്ടവർ ഇന്നും പാപത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ട്. അവരുടെ അവകാശം കൂടെയാണ് ഈ മേശമേ ശേഷിക്കുന്ന ആയപ്പവീഞ്ഞ് തന്നെയുമല്ല. ഇന്ന് ഇവിടെ വന്നവരിൽ ഈ മേശയിലേക്ക് കൈനീട്ടാത്തവരുടെ അവകാശം കൂടെയാണ് ഈ മേശമേ ശേഷിക്കുന്ന ആയപ്പവീഞ്ഞുകൾ. ഏതേത് കാരണങ്ങളാൽ ഇന്ന് ഈ മേശയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ലയോ, കർത്താവേ ഇനിയും ഇതുപോലെ ഒരവസരം ലഭിച്ചാൽ എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ പ്രതിബന്ധങ്ങളും നീക്കി ഞാൻ നിന്റെ മേശയിൽ പങ്കാളിയായി തീരുമെന്ന് അങ്ങനെയുള്ളവർ ഒരു തീരുമാനമെടുക്കട്ടെ. ആറ്റിനുപരിയായി മേശ വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവ് ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. അവൻ എത്രയും വേഗം മടങ്ങി വരും. അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ അവന്റെ ജനത്തിന് ഒരു വലിയ മേശ ശേഷിച്ചിരിക്കുന്നതായ സത്യം ഈ മേശ വിളിച്ചു പറയും. കർത്താവേ നീ വരേണമേ, കർത്താവേ നീ വേഗം വരേണമേ. നിന്റെ വരവിങ്കൽ ലോകത്തിൽ നാനാഭാഗങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്നതായ വിശുദ്ധന്മാരോട് ഒരുമിച്ച് ആ വലിയ മേശയിൽ എനിക്കും 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 അവകാശം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത വർഷം ഇങ്ങനൊരു മേശ അനുഷ്ഠിപ്പാൻ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. അടുത്ത വർഷത്തെ മേശയായിരിക്കും ഈ നൂറ്റാണ്ടിലെ അവസാനത്തെ കർത്തൃമേശ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അതിന് കർത്താവ് നമുക്ക് അവസരം നൽകട്ടെ. ഇന്ന് ഈ മഹനീയമായ ശുശ്രൂഷ പങ്കെടുക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകി ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. വീണ്ടും പ്രാർത്ഥിക്കാം. പാസ്റ്റർ കെ എം ജോൺ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായുള്ളൂവേ, അങ്ങയുടെ വിലയേറിയ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച യോഗത്തിന്റെ അവസാനം വരെ തിരുമേനി ഞങ്ങളോട് കൂടെ ഇരുന്നു, ഞങ്ങളെ അവിടുന്ന് സന്ദർശിച്ചു, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചു, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചു. ഇന്നത്തെ ആരാധ യോഗത്തിൽ പങ്കെടുക്കത്തക്ക നിലയില് തിരുമേനി ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യ പദവികളെ ഓർത്ത് അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്മനവേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ അന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത് പോലെ ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഞങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങളെയും ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇന്ത്യ പെന്തക്കോസ്തദൈവ സഭയുടെ 75th കൺവെൻഷൻ ഈ ആഴ്ചയിൽ നടക്കുവാൻ തക്കണം കർത്താവ് ഇടയാക്കിയതോർത്ത് അവന്റെ വലിയ തിരുനാമത്തെ വാഴ്ത്തുന്നു. പ്രാരംഭ രാത്രി മുതൽ
ഈ അവസാന യോഗം വരെയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവീയ കൃപ പ്രാപിപ്പാനും ദൈവീയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനുള്ളതായ അവസരം കർത്താവ് നൽകി തന്നു. അതെല്ലാം ഓർത്ത് കർത്താവിന് നന്ദി കരയേറ്റുന്നു. ഈ കൺവെൻഷന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചു. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൺവെൻഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. കമ്മിറ്റികളുടെ കൺവീനിയേഴ്സ് അവരെ ചുമതലപ്പെടുത്തിയതായ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. അവർക്കെല്ലാവർക്കും കൺവെൻഷന്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ അനുഗ്രഹമായി തീരുവാൻ ഇന്ത്യയുടെ വടക്ക് മുതൽ തെക്ക് വരെയും വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥനകൾ രൂപീകരിക്കുവാൻ തക്കണ കർത്താവ് ഇടയാക്കി. പ്രയർ കമ്മിറ്റി ആ കാര്യത്തിൽ വളരെ ഉത്സാഹിച്ച് പ്രവർത്തിച്ചു. വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ, തെക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വിശേഷ പഞ്ചാബിൽ നിന്നുള്ള പ്രയർ ഗ്രൂപ്പിൻ്റെ കൺവീനറായ പാസ്റ്റർ ജേക്കബ് ജോണും കൂടെയുള്ളവരും പഞ്ചാബിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങൾ സഞ്ചരിച്ച് പ്രാർത്ഥനകൾ നടത്തി ഈ കൺവെൻഷനിൽ വന്നു ചേരുവാനും അനുഗ്രഹീതമായ നിലയിൽ കൺവെൻഷൻ നടക്കുവാനും കർത്താവ് ഇടയാക്കിയത് ഓർത്ത് അവരുടെ വലിയ തിരുനാമത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മുടെ സഭയെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസന്മാരെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക വാർദ്ധക്യത്തിലായിരിക്കുന്നതായ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ അവരെ ഓർത്ത് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുതൽ ഇന്ന് പകൽ ഈ സമയം വരെയും ഈ യോഗങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയും സാന്നിധ്യവും സഹായവും നമുക്കുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആദ്യം മുതൽ അത് തോറ്റുപോയില്ല. ഒന്നാമത്തെ ദിവസം മുതൽ അവസാന ദിവസം വരെ വളരെ വിജയത്തിലേക്ക് നടത്തുക. ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. എല്ലാവരും ഞങ്ങളുടെ ദൈവമേ സ്വർഗ സംവിധാവി, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജൂബിലി കൺവെൻഷന്റെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ആരംഭിച്ച കൺവെൻഷൻ ഓരോന്ന് ഒന്നിനു പുറകെ വിജയകരമായി തീർന്ന് ഇന്ന് പകൽക്കാലം വളരെ വിജയകരമായ നിലയിൽ അവസാനിപ്പാൻ തക്കവണ്ണം തിരുമേനിയുടെ കൃപയും സാന്നിധ്യവും സഹായവും നടത്തിപ്പും ഞങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നീ അനേക രക്ഷിച്ചതുകൊണ്ട് സ്തോത്രം, അനേകർക്ക് രോഗശാന്തി നൽകിക്കൊണ്ട് സ്തോത്രം, അനേകരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിനാൽ സ്തോത്രം. ആത്മീകമായും ഭൗതികമായും എല്ലാ വിധത്തിലും നിങ്ങൾ അനുഗ്രഹിച്ച എല്ലാ കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുമേനി വാഴ്ത്തി സ്തുതിക്കുന്നു. ഇനി ജനങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ യാത്രയിൽ കൂടെ ഇരിക്കണം. ക്ഷമത്തോട് ചെന്നേരുവാൻ ഇടയാക്കണം. ഭൗതത്തിന് വേണ്ടി സകല കാര്യവും ചെയ്യണം. ചോദിച്ചതിന് കൂടുതലായ കൃപകളെ കൊണ്ട് നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പുത്രന്റെ നാമത്തിന് അപേക്ഷിക്കുന്നു. ദയോട് കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം നമുക്ക് ജയം നൽകിയ ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ലോകവുമുള്ള സാധുനിഷ്ഠന്മാരോടും കേട്ട ദൂതുകളോടും ഈ യാത്രയോടും കൂടെ ഇപ്പോഴും എന്തേക്കും തന്റെ രണ്ടാമത്തെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാ